ഹലോ വെൽക്കം ടു റിസസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഓയിൽ യൂസ് ആക്കാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയും അത് വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കിയെടുത്തിട്ടുള്ള ഒരു ക്രീം ഡെക്കറേഷനും കൂടെ കാണിക്കുന്നുണ്ട് ഈ ഡെക്കറേഷന് നോസിൽസിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സ്പഞ്ച് കേക്കിലേക്കുള്ള കേക്ക് ഫ്ലോർ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതാണ് ഒരു കപ്പ് മൈദയിൽ നിന്നും രണ്ട് ടീസ്പൂണ് മൈദ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്തെടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡും ചേർത്തിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതാണ് അടുത്തതായിട്ട് എഗ്ഗിൻ്റെ നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട് അതിൻ്റെ യോക്കും വൈറ്റും തമ്മിൽ സെപ്പറേറ്റ് ആക്കി എടുക്കണം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുള്ള എഗ്ഗിൻ്റെ വെള്ളയിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി ടൈപ്പിൽ എഗ്ഗിൻ്റെ വൈറ്റ് ആയി കിട്ടും നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എഗ്ഗിൻ്റെ വൈറ്റ് ബീറ്റാക്കിയെടുക്കാൻ അതൊരു മൂന്ന് മിനിറ്റ് ബീറ്റാക്കിയെടുത്താൽ തന്നെ നല്ലൊരു ക്രീമി ടൈപ്പിൽ കിട്ടും എന്നതിന് ശേഷമാണ് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഓവർ ബീറ്റ് ചെയ്യാതിരിക്കുക പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി ലാസ്റ്റ് പോർഷൻ പഞ്ചസാരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ ബീറ്റിംഗ് നിർത്തി വെക്കുക അടുത്തതായിട്ട് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ യോക്ക് പകുതി പകുതി ആയിട്ട് ചേർത്ത് കൊടുക്കുക നാല് എഗ്ഗ് യോക്കും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ചെയ്യേണ്ടത് ഓവർ ബീറ്റ് ചെയ്തെടുക്കരുത് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഒപ്പം തന്നെ ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എഗ്ഗ് യോക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ബീറ്ററിന് പകരമായിട്ട് ഒന്നെങ്കിലും സ്പാച്ചില വെച്ചിട്ട് ഫോർക്ക് വെച്ചിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി ബീറ്റർ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഓവർ ബീറ്റ് ചെയ്യാത്ത രീതിയിൽ നല്ല കെയറായിട്ട് എഗ്ഗിൻ്റെ വൈറ്റിലേക്ക് എഗ്ഗിൻ്റെ യോക്ക് മിക്സ് ആക്കി എടുത്താൽ മതി ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് എഗ്ഗ് യോക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളൂ എന്നിട്ട് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ചെയ്യുന്നത് അടുത്തതായിട്ട് അതിലേക്ക് കേക്കിൻ്റെ ഫ്ലോർ ചേർത്ത് കൊടുക്കണം അതും തന്നെ പഞ്ചസാര ചേർത്തതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഹാഫ് പോർഷൻ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നല്ല കെയറായിട്ട് മിക്സ് ആക്കി എടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്യാതെ കേക്കിൻ്റെ ഫ്ലോർ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഓവർ മിക്സ് ചെയ്താൽ കേക്കിൻ്റെ സോഫ്റ്റ് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഓവർ മിക്സ് ചെയ്യരുതെന്ന് പറയുന്നത് ഇത് കുറച്ച് കുറച്ചായിട്ട് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടിങ്ങനെ മിക്സ് ആക്കി എടുത്താൽ മതി ഈ ഒരു പരുവത്തിലാണ് കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കേക്കിൻ്റെ മിക്സ് കുറച്ച് തിക്കായി തോന്നുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ കേക്കിൻ്റെ മിക്സ് ഒന്ന് ലൂസാക്കി കിട്ടും ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാനൊരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗവിൽ അടിയിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് മുകളിൽ കേക്ക് ടീന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് വരെയാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് അല്ലാതെ ഓവനിൽ വെച്ചിട്ടല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേക്കിൻ്റെ മോൾഡിൽ നിന്നും കേക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ചൂടാറാതെ എടുക്കുകയാണെങ്കിൽ കേക്കിന് സോഫ്റ്റും അതുപോലെ തന്നെ കേക്ക് പൊന്തി വന്നത് താഴ്ന്നു പോകുകയും ചെയ്യും എന്നിട്ട് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിത് കേക്ക് നല്ലൊരു ക്രീം കേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് 4 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുന്ന പാത്രവും അതിൻ്റെ സ്പാച്ചിലാസും 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വിപ്പിംഗ് ക്രീമും എടുക്കാം അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റാക്കി എടുക്കുകയാണ് ആദ്യം ലോയിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അതൊരു 2 മിനിറ്റ് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ക്രീം ബീറ്റായി വരും അപ്പോൾ ഹൈയിലിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക ക്രീമിലെ മധുരം പോരാ എന്നുണ്ടെങ്കിൽ ക്രീം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ അതിലേക്കുള്ള പഞ്ചസാര പൊടിച്ചത് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് ക്രീം ബീറ്റാക്കി എടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ക്രീം വിപ്പാക്കി എടുക്കേണ്ടത്
ക്രീം ബീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് കേക്കിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുത്തതാണ്. മിക്സാക്കി ചൂടാക്കി എടുത്തത്. അത് ചൂടാറിയതിന് ശേഷം വേണം കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കേക്ക് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകളിലത്തെ പീസ് കട്ടാക്കി എടുത്തതാണ് ഫസ്റ്റത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി അത് മുഴുവനായിട്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം നന്നായിട്ട് ലെവൽ ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മുകളിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതും വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ക്രീം ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്രീം ലെവൽ ചെയ്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുക. അതേപോലെ അടുത്ത ലെയറും വെക്കുക. അങ്ങനെ 4 ലെയറും വെച്ച് കൊടുത്തിട്ട് കേക്ക് ഒന്ന് നന്നായിട്ട് ക്രീം കോട്ട് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. ഞാനിപ്പോൾ മുകളിലത്തെ ലെയറായിട്ട് കൊടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഇനി അതും വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം കോട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 30 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ടൈം കൊണ്ട് അടുത്തതായിട്ട് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാനുള്ള ക്രീം ഒന്ന് വിപ്പാക്കി എടുക്കും വേണം. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് വാനില എസൻസ് ഡ്രോപ്പ് ചെയ്തിട്ട് വിപ്പാക്കി എടുക്കുക ചെയ്യേണ്ടത്. ഇനിയാണ് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നിലേക്ക് ഞാൻ ബ്ലൂ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്ലൂ കളറോ അല്ലെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വിപ്പാക്കി എടുക്കുക, അല്ലെങ്കിൽ മിക്സ് ആക്കി എടുത്താലും മതി. വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള 2 ക്രീമും 2 പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അതിൽ വൈറ്റ് ക്രീം കേക്കിൻ്റെ തായ്ഭാഗം മുതൽ 1/2 വരെ ഫില്ലാക്കി കൊടുക്കുക. അവിടുന്ന് അങ്ങോട്ടേക്ക് ബ്ലൂ കളർ ക്രീമും ഫില്ലാക്കി എടുത്തിട്ടുണ്ട് കേക്ക് മുഴുവനായിട്ട്. 2 പൈപ്പിംഗ് ബാഗിലും ഞാനിവിടെ നോസിൽസ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ 1/2 പോർഷനായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനിയൊരു സ്പാച്ചുല വെച്ചിട്ട് ഞാനിവിടെ ക്രീം മൊത്തത്തിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം വൈറ്റ് ക്രീം ചേർത്ത് കൊടുത്ത ഭാഗം ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് മുകളിലെ ബ്ലൂ കളർ ചേർത്ത ഭാഗം ലെവൽ ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. രണ്ടും തമ്മിൽ മിക്സ് ആവാത്ത രീതിയിലായിരിക്കണം ലെവൽ ചെയ്തെടുക്കേണ്ടത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ലെവൽ ചെയ്തെടുക്കുക. മുകളിൽ പകുതി വരെ ചേർത്ത് കൊടുത്തിട്ടുള്ള ബ്ലൂ ക്രീം ഇനി മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഞാൻ ഈ ഒരു മോഡലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു മോഡലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് 2 മോഡൽ ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട്. സിൽവർ കളർ ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. അത് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതി. കേക്കിന് വേണ്ടിയിട്ട് നോസിൽസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു കേക്കാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരുന്ന ബെല്ലൈക്കണും എനാബിൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.